പോലീസിലെ ഒറ്റുകാരുടെ എണ്ണം കൂടുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ മണ്ണ് മാഫിയയ്ക്ക് ചോർത്ത് നൽകിയ 7 പോലീസുകാർക്ക് സസ്പെൻഷൻ. കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിലെ ASI അടക്കമുള്ള 7 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കമ്മീഷണർ R. ആദിത്യ സസ്പെൻഡ് ചെയ്തത്. മണ്ണ് മാഫിയകൾക്ക് പോലീസ് അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നും മണ്ണ് മാഫിയ സംഘത്തിന്റെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും അടക്കമുള്ള പരാതികൾ പോലീസുകാർക്കെതിരെ ലഭിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ശരിയാണ് എന്ന് കണ്ടെത്തി. അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കമ്മീഷണറുടെ നടപടി. ജോയ് തോമസ്, ഗോകുലൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൾ റഷീദ്, എരുമപ്പെട്ടി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നാരായണൻ എന്നിവരാണ് സസ്പെൻഷനിലായവർ. ആഴ്ചകൾക്ക് മുൻപ് കുന്നംകുളം SI മണ്ണ് മാഫിയ സംഘത്തിൽ ഉൾപ്പെട്ട ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളുടെ ഫോണിൽ നിന്നും ലഭിച്ച വിവരങ്ങളിലാണ് അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണം തുടങ്ങിയത്. ഇതിലാണ് പോലീസുകാരുടെ മണ്ണ് മാഫിയ സംഘവുമായിട്ടുള്ള ബന്ധം കണ്ടെത്തിയത്. സ്റ്റേഷൻ പരിധിയിൽ വ്യാപകമായ മണ്ണുകടത്തുണ്ട്. എന്നാൽ SI നേരിട്ട് പരിശോധനയ്ക്കിറങ്ങിയാൽ യാതൊരു തെളിവും ലഭിക്കാറില്ല. കഴിഞ്ഞ ദിവസം SIയുടെ മുന്നിൽപ്പെട്ട മണ്ണ് ലോറി ഡ്രൈവറുടെ ഫോൺ പിടിച്ചെടുത്തപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നത്. ഫോണിലേക്ക് പോലീസ് ുകാരുടെ കോളുകൾ തുരുതുരാ വന്നതോടെ ഇരുവരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് വിളിച്ചുതാവുകയായിരുന്നു. ഡ്രൈവറുടെ ഫോൺ പരിശോധിച്ചപ്പോൾ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചതിന്റെ സംഭാഷണം കിട്ടി. കോൾ ലിസ്റ്റ് കൂടി എടുത്തതോടെ അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ട തെളിവുകളുമായി. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരാണ് എന്ന് കണ്ടവരെ സസ്പെൻഡ് ചെയ്യാൻ കമ്മീഷണർ തീരുമാനിക്കുകയായിരുന്നു. പോലീസ് ഒത്താശയോടുകൂടിയാണ് രാത്രികാലങ്ങളിൽ അനധികൃതമായി മണൽ കടത്തുന്നതെന്നും ആക്ഷേപമുണ്ട്. മാഫിയക്കെതിരെ പോലീസിൽ പരാതി നൽകിയാൽ ആ വിവരം മണൽ മാഫിയ സംഘത്തിന് ചോർത്തി നൽകുന്നുണ്ടെന്ന് സംശയിക്കുന്നതായും, അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ പരാതിപ്പെടാൻ ആരും തയ്യാറാകുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. ഫോൺ നമ്പർ സഹിതം പോലീസ് മണൽ മാഫിയയ്ക്ക് ചോർത്തി നൽകുന്നതായാണ് ആരോപണം. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷകരാകേണ്ട നിയമപാലകരടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ പണം വാങ്ങി മണൽ മാഫിയകൾക്കും ക്രിമിനൽ സംഘങ്ങൾക്കും ഒത്താശ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. തിരുവനന്തപുരത്ത് സ്വന്തം ഭൂമിയിൽ അർദ്ധരാത്രി മണ്ണ് മാഫിയയെ ചെറുത്ത വിമുക്ത ഭടനും മുൻ പ്രവാസിയുമായിരുന്ന കിഴാറ്റൂർ കാഞ്ഞിരമുള്ള ശ്രീമംഗലം വീട്ടിൽ സംഗീത് കൊല്ലപ്പെട്ട സംഭവം ആരും മറന്നിട്ടുണ്ടാവില്ല. ഈ കേസിലെ വീഴ്ചയുടെ പേരിൽ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടിയിരുന്നു. സംഭവ സ്ഥലത്ത് പോലീസ് എത്താൻ വൈകിയത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. സ്റ്റേഷനിൽ അറിയിച്ച് 1.5 മണിക്കൂറിന് ശേഷമാണ് പോലീസ് എത്തിയത്. എല്ലായിടത്തും മണൽ മാഫിയ നിലനിൽക്കുന്നത് പോലീസിന്റെ ഒത്താശയോടെ തന്നെയാണ് എന്നതിന് ഒന്നുകൂടി തെളിവാകുകയാണ് ഏറ്റവും പുതിയ സംഭവം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.